വീരൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, നിഹാൽ സിംഗ് ഇവിടെ തന്നെ ഉണ്ടോ അതോ തിരിച്ചു പോയോ? വല്യമ്മേ, നിഹാൽ ചെറിച്ചൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ബൽദേവിന്റെ വീട്ടിലാ താമസിക്കുന്നത് കുറച്ചു ദിവസത്തേക്ക്. അതിനുശേഷം പോളണ്ടിലേക്ക് തിരികെ പോകും. റബ്ബ് അനുഗ്രഹിച്ച് അവൻ പോകുന്നതിന് മുമ്പ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞാൽ മതി. എന്റെ കുഞ്ഞമ്പുളിയുടെ മനസ്സിനും ഒരു സമാധാനം കിട്ടും, നിഹാൽ സിംഗിനും അതൊരു സന്തോഷമാവും. ശരിയാ വല്യമ്മേ, ഞാനും അതിനെ ശ്രമിക്കുന്നത്. വളരെ നല്ലൊരു കാര്യാ എന്റെ മോള് ചെയ്യുന്നത്. റബ്ബ് നിന്നെ എന്നും കാത്തുരക്ഷിച്ചോളും മോളെ. ആ പിന്നെയുണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്, കേട്ടല്ലോ. എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യാം. ശരി വല്യമ്മ. വല്യമ്മ നമസ്കാരം. നന്നായി വരട്ടെ. അമ്മേ, അമ്മ എന്നോട് ദയവേത് ക്ഷമിക്കണം. ഞാൻ വീരയുടെയും രൺവീടെയും കാര്യത്തിൽ അമ്മയോട് തർക്കിക്കാൻ പാടില്ലായിരുന്നു. ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും ഓർക്കാതെ. അതൊന്നും സാരമില്ല ഗുഞ്ചൻ, ഞാനതൊക്കെ മറന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രൺവിയെ നീ സമാധാനിപ്പിച്ചതല്ലേ, അവൻ്റെ വേദനയിൽ പങ്കുണ്ട്. ഒരു ഭാര്യയുടെ കടമ മാത്രമാണ് നീ ചെയ്തത്. അതിൽ യാതൊരു തെറ്റുമില്ല മോളെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നീ രൺവിയോടൊപ്പം നിന്നത് കണ്ട് എനിക്കൊത്തിരി സന്തോഷമായി. എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം. ഒന്ന് നിന്നേ ഗുഞ്ചൻ, എനിക്ക് ഒരെണ്ണം കൂടി താ. ബൈ ഗോഡ്, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ രൺവിയോട് നിന്റെയും വലുതേവേട്ടൻ്റെയും കാര്യം പറയാൻ തുടങ്ങിയതാ. പക്ഷേ ആ നിഹാൽ ചെറിയച്ചൻ്റെ പ്രശ്നത്തിനൊടുവിൽ അതെല്ലാം എൻ്റെ തലേന്ന് പോയി. സാരമില്ല, ഇപ്പൊ സമയം അത്ര നല്ലതല്ല. ഈ പ്രശ്നമൊന്ന് കെട്ടടങ്ങുമ്പോൾ ഞാൻ രൺവിയോട് വീരയെയും ബൽദേവേട്ടനെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇപ്പോഴാ ശരിയായത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നിഹാലിനെ കണ്ട ഇത്രയും കാലം കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഞാനിവിടെ വിദേശ ഭക്ഷണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഹാലിന് അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എന്നാ ബാസുരി, സമ്മതിച്ചേ പറ്റൂ നിന്നെ. സൗന്ദര്യത്തിൽ നീയോട്ടും മോശമല്ല. ബാസുരി, നീ എന്താ ഈ പ്ലേറ്റിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അതെ, ഞാൻ ഈ പ്ലേറ്റ് ഒക്കെ വൃത്തിയായോ എന്ന് നോക്കുമായിരുന്നു. ഇരിക്കും മോനെ. ഇതിന് നല്ല വൃത്തിയുണ്ടല്ലോ. അല്ല, ഈ വിദേശത്ത് കിട്ടുന്ന ഭക്ഷണം അമ്മ എന്തിനുണ്ടാക്കി? നിഹാലിന് ഇതല്ലേ ഇഷ്ടം. ഇത്ര നാള് വിദേശത്ത് കഴിഞ്ഞിട്ട് വന്നതല്ലേ, അപ്പൊ ഗ്രാമത്തിലെ ഭക്ഷണം ഒന്നും പിടിച്ചൊന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിദേശി ഭക്ഷണം എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത്. അയ്യോ പ്രസിഡന്റ്, നമ്മുടെ വിരുന്നുകാരനല്ലേ, അതിഥിയെ നമ്മള് ദൈവമായിട്ടല്ലേ കാണണ്ടേ, അതുപോലെ പരിചരിക്കുകയും ചെയ്യണ്ടേ? അതല്ലേ നമ്മുടെ കടമ. കഴിക്കുന്നേ. ബൽദേവേ, സംഗതി ഉദ്ദേശിച്ച പോലെ അല്ലടാ. നിഹാലെ, ഇരിക്കു നിഹാലെ. ഇന്ന് ഞാനിവിടെ വിദേശി ഭക്ഷണം ആട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങള് പോളണ്ടില് ഇതൊക്കെയല്ലേ കഴിക്കാറ്? അയ്യോ, ഞാൻ പോളണ്ടിലായിരുന്നിട്ടും നാടൻ ഭക്ഷണമൊന്നും ഞാൻ മറന്നിട്ടില്ല. പൊറോട്ടയും തൈരും ആയിരുന്നു എൻ്റെ ഭക്ഷണം. പക്ഷെ കുഴപ്പമില്ല, ഞാനിന്ന് പുറത്തുപോയി കടയിൽ നിന്ന് കഴിച്ചോളാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ ഓറഞ്ചിന്റെ ജ്യൂസ് എടുത്ത് കുടിക്കണി കാലേ. വീരയുടെ മെസ്സേജ് ആണല്ലോ, എത്രയും പെട്ടെന്ന് സൈറ്റിൽ വന്ന് എന്നെ കാണുക.
അത് പിന്നെ അച്ഛൻ, അതെ ചെറിയ അച്ഛൻ, എനിക്ക് ചെറിയ പണിയുണ്ട്, ഞാനിപ്പോ വരാം. എടാ കഴിച്ചിട്ട് പോടാ, വരാം. ഈ സിനിമയില് ഹീറോ ഹീറോയിനെ കാണാൻ വേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ, അറിഞ്ഞൂടെ? അതിനു ശേഷം ഉണ്ടല്ല, പൂക്കളുടെ മഴ പെയ്യാറുണ്ട്. പിന്നെ ബൽദേവ, ഇത് സിനിമയൊന്നല്ല, ഇവിടെ പൂമഴയൊന്നും പെയ്യില്ല, ചെലപ്പോ ചെരുപ്പ് മഴ പെയ്തെന്നിരിക്കും. കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആവടാ. ഞാൻ ആലോചിക്കായിരുന്നട ബൽദേവ, നിഹാൽ ചെറിച്ചനും മേട്ടനും ഇടയിലുള്ള കാര്യങ്ങൾ എങ്ങനെ ശരിയാക്ക? അല്ല, നിഹാൽ ചെറിച്ചൻ പോളണ്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്തേ പറ്റൂ. എന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നീ രൺവീറിനെ നിഹാൽ ചെറിയച്ചന്റെ നല്ല മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നു? അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. പോളണ്ടിൽ ചെന്നപ്പോ പോലും അങ്ങേരുടെ മുഖം കടുന്നിൽ കുത്തിയ പോലെ ഇരുന്നിരുന്ന് ആ ടാസ്ക് ഈ ടാസ്ക് എന്തൊക്കെയായിരുന്നു ബൽദേവ? അങ്ങോട്ട് നോക്കി, നിഹാൽ ചെറിച്ചനല്ല അവിടെ ജോലി ചെയ്യുന്നേ. ചെറിയ അച്ഛനാള് കൊള്ളാല, ഒന്നും പറയാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ വീര, നിന്റെ മുഖം കാണുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാ, നിന്റെ തലച്ചോറിനകത്ത് എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടാ. ശരിയാ ബൽദേവ, നീയേ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിഹാൽ ചെറിച്ചന്റെ കൂടെ നിക്ക് കേട്ടോ. ഞാനിതേ പോയിട്ട് ഉടനെ വന്നേക്കാം. ഓക്കെ, എങ്ങോട്ട് പോവല്ലേ? എങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട് പോ. ഞാനിതേ പറയാം. ഞാൻ ഈ വഴി പോവായിരുന്നു, അത് പോളി ഹൗസിൽ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു, പോകുന്ന വഴിയാ. ഏട്ടാ, ഏട്ടനും വരുന്നുണ്ടോ ഇന്ന് എന്റെ കൂടെ അവിടേക്ക്? അതിനെന്താ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. നമ്മുടെ സൈഡിൽ എത്രത്തോളം ആൾക്കാർ ജോലി ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് അവിടുത്തെ പണി തീരുമല്ലോ. ഇന്നവാ അങ്ങോട്ട് പോവാം. ആ ചേട്ടാ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണേ, ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ ചേട്ടാ, ശരി പോയിട്ട് വരാം. അല്ല പറയാതിരിക്കാൻ വയ്യ, ചെറിയച്ഛൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അതെന്തേ ഇവിടെ വരാൻ പാടില്ലേ? അതുകൊണ്ടല്ല, രൺവീറായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷവും അവന്റെ കാർഷിക വിദ്യാലയത്തിന് വേണ്ടി പണിയെടുക്കാൻ ചെറിയച്ഛൻ വന്നില്ലേ, അതുകൊണ്ട് പറഞ്ഞ. ചെറിയച്ഛനും വിഷമം തോന്നിയില്ലേ? ഒരല്പം പോലും ദേഷ്യം തോന്നിയില്ലേ? എന്ത് മണ്ണുകൊണ്ടാ ചെറിയച്ഛൻ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഈ മണ്ണുകൊണ്ട് തന്നെയാ. പിന്നെ രൺവീർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താ തെറ്റ്? ചില കാര്യത്തിൽ അവൻ എന്നോട് ദേഷ്യമുണ്ട്, പക്ഷെ എനിക്ക് അവനോട് പരാതിയൊന്നുമില്ല. അവന്റെ മനസ്സെനിക്ക് കാണാനും കഴിയാറുണ്ട്. പിന്നെ ഈ ജോലി ഞാനിവിടെ ചെയ്യുന്നത് എന്റെ സുഹൃത്ത് സമ്പൂർണ്ണന് വേണ്ടിയാണ്, അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി. ലോകം എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ ബൽദേവ്, എങ്ങനെയും ചിന്തിച്ചോട്ടെ, പക്ഷെ സമ്പൂർണ്ണൻ എപ്പോഴും എന്റെ നല്ല സുഹൃത്തായിരുന്നു, അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, ഏട്ടൻ വീട്ടിലേക്ക് പോവാണോ? ഞാനും വരുന്നു, നമുക്ക് ഒന്നിച്ച് പോവാല്ലേ? അതെ ഏട്ടാ. ആമേ രൺവീർ, നീ എവിടെയാ? അമ്മേ ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. എന്താ എന്ത് പറ്റി? അമ്മയുടെ ശബ്ദം കേട്ടിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ആ മോനെ, ഞാൻ ട്രാക്ടറുമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോവായിരുന്നു, അപ്പോ ട്രാക്ടറിന്റെ ടയർ കുഴിയിൽ വീണു.
ഓഹോ, അമ്മ അമ്മ ഇപ്പൊ എവിടെയാണ്? കവലയുടെ പുറകിലുള്ള റോഡിലാ. ആ എന്നാ പിന്നെ അമ്മ അമ്മ അവിടെ തന്നെ നിൽക്കുക, വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വരണം. ആയിക്കോട്ടെ വീരാ, നമുക്ക് വേഗം പോവാം. അമ്മയുടെ ട്രാക്ടറിന്റെ ടയർ ചളിയിൽ പോണ്ടിരിക്കാം, വേഗം വാ. രൺവി, ഇത് കണ്ടില്ലേ മോനെ, എത്ര ശ്രമിച്ചിട്ട്. വണ്ടി ഇങ്ങനെ തനിയെ തള്ളിയതുകൊണ്ട് കാര്യമില്ല, ട്രാക്ടർ ഒന്ന് സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്താലേ നടക്കൂ. ഞാൻ തന്നെ ചെയ്യാം. ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് അമ്മയോട് പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ വഴിയെ പോകുന്ന അന്യന്മാരോട് സഹായം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ഞാൻ ആരെയും സഹായത്തിന് വിളിച്ചിട്ടില്ല. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. നിഹാൽ എന്നെയാണ് സഹായിക്കാൻ വന്നത്. വേണ്ടെന്ന് പറയാറുന്നല്ലോ. അത് പറയാൻ അമ്മയ്ക്ക് എന്തത്ര ബുദ്ധിമുട്ട്. ഇന്നത്തെ കാലത്ത് സഹായിക്കാൻ വരുന്നവരുടെ ഒക്കെ മനസ്സിൽ എന്തൊക്കെ ഒളിപ്പിച്ചിട്ട് വരുന്നെന്ന് ആർക്കറിയാം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതമ്മ. രൺവീരേട്ടാ, എന്താ ഇത്? ഏട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒരു ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്തതല്ലേ, അതിന് ഇത്ര ദേഷ്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഏട്ടനൊന്നും സമാധാനപ്പെട്. നീ വരുന്നില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ എന്തിനാ അയാളുടെ സഹായം സ്വീകരിക്കാൻ നിന്നെന്നാ മനസ്സിലാവാതെ? ഒരു സഹായം വേണമെന്ന് വ്യക്തമായിട്ട് പറയാറുന്നല്ലോ. രൺവി, അമ്മ അറിഞ്ഞോണ്ട് സഹായം ആവശ്യപ്പെട്ടതല്ലോ, അയാളായിട്ട് സഹായിക്കാൻ മുന്നോട്ട് വന്നതായിരിക്കും. ഗുഞ്ചൻ സത്യത്തിൽ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നിനക്കറിയോ? ആ ആള് ഒരു ഉളുപ്പൂല്ലാതെ നമ്മുടെ ഗ്രാമത്തിൽ വലസി നടക്കുകയല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് നമ്മുടെ വീട്ടുകാരായിട്ട് എങ്ങനെയെങ്കിലും അടുക്കണമെന്നാണ് അയാളുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അതെന്തായാലും ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അയാൾ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല. അന്ന് അയാൾ ചെയ്ത ചതി എനിക്ക് ഇന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അതിനൊരു അവസരം കൊടുക്കാൻ പാടില്ല. രൺവി, നീ ഇത്രയ്ക്ക് തല പുണ്ണാക്കണ്ട. അയാള് കൂടും കുടുക്കിയെടുത്തോണ്ട് എന്നേക്കുമായിട്ട് ഇങ്ങോട്ട് പോന്നതല്ലോ. ഒത്തിരി കാലമൊന്നും അയാൾ ഇവിടെ നിക്കാൻ പോകുന്നില്ല. അയാള് പോയി കഴിഞ്ഞ ഇവിടെ എല്ലാം പഴയതുപോലെയാവും. നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചിട്ടു. പിന്നെ രൺവി, നിന്റെ ആൽബത്തിന്റെ എന്തെങ്കിലും വാർത്ത വന്നോ? അത് അന്ന് ഞാൻ മ്യൂസിക് ഡയറക്ടർ സാറായിട്ട് സംസാരിച്ചിരുന്നില്ലേ, എന്തെങ്കിലും ചാൻസ് വരികയാണെങ്കിൽ അദ്ദേഹം വിളിക്കാന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അദ്ദേഹം അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടല്ലേ, എന്തിനാ ഇവരിങ്ങനെ താമസിപ്പിക്കുന്നേ? ഒരു കാര്യം ചെയ്താലോ, നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ചിലപ്പോ നീ വിളിക്കാത്തോണ്ട് അവര് നിന്നെ മറന്നതാണെങ്കിലോ. രൺവി, എനിക്കിങ്ങനെ കാത്തു നിൽക്കാൻ പറ്റുന്നില്ല. നോക്കിക്കോ, നിന്റെ ആൽബം ഇറങ്ങുമ്പോണ്ടല്ലോ ഏറ്റവും ആദ്യം നിന്റെ CD മേടിക്കുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ഗ്രാമത്തിൽ എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ എന്റെ ഭർത്താവിന്റെ ഗാനങ്ങൾ ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും കേൾക്കാൻ തുടങ്ങും. സൈറ്റിലെ കാഴ്ച കണ്ട അല്പൊന്ന് മയം കാണിച്ചതാ. ബൈ ഗോഡ്, ട്രാക്ടറിന്റെ ഇൻസിഡന്റോട് കൂടി വീണ്ടും പടിയതിനൊക്കെ കൂടുതൽ ദേഷ്യത്തിലായി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ,
എന്താ ചെയ്യാ? ഒരു പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴേ അടുത്തത് വന്നു നിൽക്കും. എന്റെ മനസ്സിൽ എന്തോ വല്ലാത്ത പേടി തോന്നാ. നിഹാൽ ചെറുച്ചനോട് ക്ഷമിക്കുമല്ലോ അല്ലേ? അവരുടെ ഇടയില് എല്ലാ കാര്യങ്ങളും ഇനി പഴയതുപോലെ ആവുമല്ലോ. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം വീര. ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാൻ പോവാം. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. ഞാൻ ഇതിൽ നിന്നും പിന്മാറില്ല. ബൽദേവ് വീരയ്ക്ക് നൽകുന്ന ഉറപ്പുള്ള വാക്ക്. ഇത് കുഴപ്പമില്ല. ഈ ഡ്രസ് ടൈറ്റായല്ലോ. ഞാൻ വണ്ണം വെച്ചോ? ഇടാതെ വെച്ച് ചുരുങ്ങിപ്പോയതോ? ഇന്ന് എന്നെ കണ്ട എല്ലാവരും ഒന്ന് ഞെട്ടും. ഇപ്പൊ ശരിയേ എന്റെ ബാസുരി, നീ പണ്ട് ഇതുപോലുള്ള ഡ്രസ് ഇട്ട് ഗ്രാമത്തിൽ ഇറങ്ങുമ്പോ എല്ലാ പുരുഷന്മാരും അടിമുടി നിന്നെ നോക്കി വെള്ളർക്കും. അതൊരു രസമായിരുന്നു. ഇന്ന് നിന്റെ സൗന്ദര്യത്തിന് ഒരു കുറവുമില്ല. ഇന്ന് ഞാൻ ഈ ഡ്രസ് ഇട്ടോണ്ട് നിഹാൽ സിംഗിന്റെ മുന്നിൽ കൂടെ നടക്കുമ്പോ അങ്ങേരു ബോധം കിട്ട് വീഴുന്നുള്ളത് ഉറപ്പല്ലേ? എന്റെ റബ്ബേ, ഓർക്കുമ്പോ തന്നെ എനിക്ക് നാണം വരുന്നു. കുറച്ചുകൂടെ മേക്കപ്പ് ഇട്ടേക്കാം. കൺമഷി കുറഞ്ഞു പോയി. അല്ല, നിഹാലിപ്പോ വിദേശത്തുനിന്ന് വന്നതല്ലേ? എനിക്കാണെങ്കില് വിദേശി വസ്ത്രങ്ങൾ ഇട്ടാലും നല്ല ഭംഗിയാ. ഇപ്പൊ കൊള്ളാം. എന്റെ ബാസുരി, നിനക്കാരുടെയും കണ്ണ് തട്ടാതിരുന്നാ മതി. അത്രക്ക് സുന്ദരിയല്ലേ അമ്മേ? എന്തേ കാണുന്നേ? അമ്മ എന്തിനാ അമ്മയുടെ പഴയ സൂട്ടൊക്കെ ഇട്ടിരിക്കണേ? അത് മാത്രമല്ല, അമ്മ എന്തിനാ അമ്മയുടെ മുടി മുഖത്തിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കണെന്ന് മനസ്സിലായില്ല. ഇതാണ് അവസരം. എന്നെ കണ്ടതും അങ്ങേര് താഴെ വീഴും. റോമിയോ പോലെ എന്റെ ചുറ്റും ചുറ്റിക്കറങ്ങും. എന്റെ സുന്ദര കുട്ടാ, ഞാൻ ദേ വരുന്നു. എന്തുപറ്റി? കുഴപ്പമൊന്നുമില്ല. ഏ, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അമ്മ, എന്തേ കാണുന്നേ? അമ്മ എന്തിനാ അമ്മയുടെ പഴയ സൂട്ടൊക്കെ എടുത്തിട്ടിരിക്കണേ? അത് മാത്രല്ല, അമ്മ ഈ മുടി എന്താ ചെയ്തു വെച്ചിരിക്കണേ? എന്ത് കോലം കെട്ടിട്ടേ നടക്കണേന്ന്? അല്ല, ഈ മുടി ഒട്ടിച്ചു വെച്ച് പിരിച്ചു വെച്ച് ഇതൊക്കെ ഇട്ടിട്ട് കൊറേ നാളായില്ലേ? അതുകൊണ്ട് വെറുതെ ഒന്ന് എടുത്തിട്ടുന്നുള്ളൂ. വെറുതെ മടക്കി വെച്ച തുണി പൊടിഞ്ഞു പോടാ, അതുകൊണ്ടൊന്ന് എടുത്തിട്ടതാ. അമ്മ, അമ്മ ഇപ്പൊ പറഞ്ഞ പോലെ തുണി പൊടിച്ചു കളയുന്നത് നല്ല കേട്ടാ. ഇത് കാണുമ്പോ എനിക്ക് തോന്നണതേ അമ്മ ഇങ്ങനെ സൂട്ടിട്ട് നിക്കണ പോലെ നല്ല കേട്ടോ. ഇതിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കാണാൻ നിക്കണ ആളെ പോലെ തോന്നണേ. ശരിയാടാ, നിന്റെ അച്ഛനെ പോലെ നീയും എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ നടന്നു. അതൊന്നുമില്ല, ഈ ഡ്രസ് ഒക്കെ ഇപ്പോഴും എനിക്ക് നല്ലോണം ചേരും. അല്ല മാം, ഇപ്പൊ വെച്ചിട്ട് ഒരൊച്ചായിട്ടില്ലേ? അത് എവിടെ നിന്നായിരുന്നു? ഇല്ലല്ലോ, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഇന്നൊരു വളരെ നല്ല ദിവസമാണ്. രാവിലെ മുതൽ ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും പുതിയ വസ്ത്രങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തതാരാണ്? നിഹാൽ സിംഗ് എന്നൊരാളാ.
എന്റെ റബ്ബേ, നിഹാൽ ചെറുച്ചന്റെ വിഷമത്തിന്റെ നാളുകളൊന്നും അവസാനിച്ചിരുന്നെങ്കിൽ, നിഹാൽ ചെറുച്ചനും ഏട്ടനും തമ്മിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒന്ന് കെട്ടടങ്ങിയിരുന്നെങ്കിൽ, പണ്ടത്തെ പോലെ നിഹാൽ ചെറുച്ചൻ ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നെങ്കിൽ, പ്ലീസ്. ഇതാ പ്രസാദം. സശ്രീകാൽ, ഇന്നൊരു വളരെ നല്ല ദിവസമാണ്. കാരണം രാവിലെ മുതൽ ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണവും പുതിയ വസ്ത്രങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സന്തോഷമാണല്ലോ റബ്ബിന്റെ സന്തോഷം. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അതിരിക്കട്ടെ, ആരാധന വേണ്ടി കാശ് ചെലവാക്കിയത് നിഹാൽ സിംഗ് എന്നൊരാളാ. ഈ ഗ്രാമത്തിലെ കുട്ടികളെ സഹായിക്കാനായിട്ട് നിഹാൽ സിംഗ് വർഷങ്ങളായിട്ട് പണം അയച്ചു തരാറുണ്ട്. ആ പണം കൊണ്ട് പഠിച്ചു വളർന്ന ഒരുപാട് കുട്ടികൾ ഈ ഗ്രാമത്തിലുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം നിഹാൽ സിംഗ് ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തിരിക്കുക. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാ. ഇതുപോലെ സ്വാർത്ഥത ഇല്ലാത്ത ആൾക്കാരെ കാണുക വളരെ അപൂർവ. റബ്ബിന്റെ അനുഗ്രഹം ധാരാളം ഉള്ളൊരു മനുഷ്യനാണ് ഈ നിഹാൽ സിംഗ്. ചേട്ടാ, നിഹാൽ ചെറുച്ചനോട് ക്ഷമിക്കാൻ ചേട്ടന് കഴിയുന്നില്ലല്ലോ. നോക്കേ, നിഹാൽ ചെറുച്ചനല്ലേ ഇത്രയും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ആയ കാലത്ത് അത്രമാത്രം അപരാധങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കുണ്ടല്ലോ, ഇപ്പൊ കുറെ സത്കർമ്മങ്ങൾ ചെയ്തു എന്ന് കരുതി ആ പാപമൊന്നും വിട്ടുപോകാൻ പോകുന്നില്ല. അയാൾ ഇപ്പോ ഈ ചെയ്യുന്നില്ല നമ്മുടെ പാപ്പാജിയുടെ പേരിലുള്ള പ്രായച്ചിത്തമാണ്. പക്ഷെ ഒരിക്കലും ഈ പ്രായച്ചിത്തം പൂർണ്ണമാവാൻ പോകുന്നില്ല. അതുവരെ അയാൾക്ക് ഒരിക്കലും മാപ്പ് കിട്ടാനും പോകുന്നില്ല. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിഹാൽ ചെറുച്ചൻ തിരികെ പോകും. നമുക്കിനി അധികം സമയമില്ല. ജീവിതം തുലാസി വെച്ച് കളിച്ചില്ലെങ്കിൽ ഇതൊന്നും കലങ്ങി തെളിയില്ല. അല്ല, നീ എന്തായി പറഞ്ഞു? ഈ പ്രശ്നത്തേക്കാൾ വലുതല്ല ബൽദേവ എന്റെ ജീവിതം.